ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. മനുഷ്യാത്മാവും ദൈവാത്മാവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഇടയിലുള്ള ഉത്തരമാണ് തപസ്. സുഭാഷിത പുസ്തകം 24:26 ഇപ്രകാരം നമ്മോട് പറയും: സത്യസന്ധമായ ഉത്തരം നൽകുന്നത് ചുംബനം നൽകുന്നത് പോലെയാണ്. ഈ ഭൂമിയിൽ രണ്ട് മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം അതിൻ്റെ സത്യസന്ധതയിൽ പൂർണ്ണതയിൽ എടുത്തുകാട്ടുന്ന ഏറ്റവും സുന്ദരമായ അടയാളമാണ് ബിംബമാണ് ചുംബനം എന്നത്. അതിൽ സത്യസന്ധത നഷ്ടപ്പെടുമ്പോൾ യൂദാസിൻ്റേതുപോലെയും അത് സത്യസന്ധതയോടുകൂടി ആകുമ്പോൾ പാപിനിയുടേതുപോലെയും ആയിത്തീരുന്നുണ്ട്. ഈ തപസ്സുകാലത്ത് 4 പടികളിലൂടെ ഈ ഉത്തരം നൽകുവാൻ നമുക്ക് പരിശ്രമിക്കാം. 1 കൂടെ വസിക്കുക, 2 വിശ്വാസം അല്ലെങ്കിൽ പ്രത്യാശ, 3 സംതൃപ്തി, 4 സന്തോഷം. യോഹന്നാൻ്റെ സുവിശേഷം 15:4 കർത്താവ് ഇപ്രകാരം നമ്മെ ക്ഷണിക്കും: നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ക്രിസ്തുവിൻ്റെ കൂടെ വസിക്കുവാനുള്ള ഈ ക്ഷണത്തിന് നീ എപ്രകാരം ഉത്തരം നൽകുന്നു? ആ ഉത്തരം നൽകുന്നതിൻ്റെ ഫലമെന്നോണം 7 ഇപ്രകാരം പറയും: നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. കൂടെ വസിക്കുവാൻ നിനക്ക് ആകുമ്പോൾ ഇഷ്ടമുള്ളത് നിൻ്റെ ജീവിതത്തിൽ ദൈവം സമൃദ്ധമായി നൽകും. 2 വിശ്വാസം. പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ. എൻ്റെ വിശ്വാസത്താൽ ഞാൻ എപ്രകാരം ദൈവത്തിന് ഉത്തരം നൽകുന്നു അത്രത്തോളമാകും സന്തോഷവും സമാധാനവും കൊണ്ട് ഞാൻ നിറയപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പ്രത്യാശയിൽ സമൃദ്ധി നമ്മൾ പ്രാപിക്കുകയും ചെയ്യും. 3 സംതൃപ്തി. 1 യോഹന്നാൻ 4:13 ഇപ്രകാരം പറയും: ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നതിനാൽ നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുന്നുവെന്ന് നാം അറിയുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ദൈവം നമുക്ക് നൽകിയതിൽ എത്രത്തോളം നമ്മൾ സംതൃപ്തരാണ്, എത്രത്തോളം നമ്മൾ അതിന് പ്രത്യുത്തരിക്കുന്നു. ദൈവിക ആത്മാവിൻ്റെ സമൃദ്ധിയിലും സംതൃപ്തിയിലും നിറയുവാൻ തപസ് നമ്മെ ക്ഷണിക്കുന്നു. ഈ സമൃദ്ധി നിന്നെ സന്തോഷത്തിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. ഈ സമൃദ്ധി എന്നത് എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായ സമൃദ്ധികൾക്ക് അരുത് കൽപ്പിച്ചുകൊണ്ട് ദൈവിക സമൃദ്ധികൾ എന്നിൽ ജനിക്കുവാൻ ഞാൻ അനുവദിക്കുന്ന നോമ്പും തപസ്സും ഉപവാസവും പ്രായശ്ചിത്തവും ദാനധർമ്മവും ഒക്കെ തന്നെയാണ്. അത് നിന്നെ കൊണ്ടുവരുന്നത് ഒരാത്മീയ സമൃദ്ധിയിലേക്കാണ്. 4 പടിയായി സന്തോഷത്തിലേക്ക് അത് നിന്നെ നയിക്കും. ഫിലിപ്പിയർ 4:4 നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. സന്തോഷിക്കുക എന്നത് വീണ്ടും വചനം ആവർത്തിച്ച് സന്തോഷിക്കുക നമ്മോട് പറയുമ്പോൾ ആ സന്തോഷത്തിന് നീ കൊടുക്കുന്ന ഉത്തരം എന്താണ്? നിന്റെ ജീവിതം വഴി എന്ത് സന്തോഷം നീ ദൈവത്തിനും അപരനും നൽകുന്നുണ്ട്? പ്രിയരെ, ഈ തപസ്സുകാലം പൂർണതയുടെ ഒരു ഉത്തരം നമുക്ക് ദൈവത്തിനും അപരനും നൽകുവാൻ പരിശ്രമിക്കാം. അതുവഴി ആത്മീയ ചുംബനം, സ്നേഹത്തിൻ്റെ ചുംബനം നമുക്ക് കൈമാറുവാൻ പരിശ്രമിക്കാം. എല്ലാവർക്കും ധ്യാനാത്മകമായ ഒരു തപസ്സുകാലം നേരുന്നു. ആമേൻ.